ഹലോ ബോബിഹ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എനിക്ക് കിട്ടിയ ഒരു ടു ടയർ കേക്കിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു രണ്ട് കിലോയിൽ ഒരു ബട്ടർ സ്കോച്ച് കേക്കായിരുന്നു കേട്ടോ അപ്പോൾ എട്ട് മുട്ട വെച്ചിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത് അപ്പോൾ അതിങ്ങനെ ബാറ്ററി ഒക്കെ റെഡിയാക്കിയതിന് ശേഷം രണ്ട് പാനലായിട്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത് ഒരു പത്തിഞ്ചിൻ്റെ ഒരു പാനലും അഞ്ചിഞ്ചിൻ്റെ ആയിട്ടാണ് ഇപ്പോൾ ബേക്ക് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നാളെ കൊടുക്കേണ്ട കേക്കാണ് നമുക്ക് വൈകിട്ടാണ് ഓർഡർ കിട്ടിയത് അപ്പോൾ രാത്രിയിൽ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് വെച്ചതിന് ശേഷം രാവിലെ എണീറ്റിട്ടാണ് ബാക്കി ജോലികളൊക്കെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു രാവിലെ ഒരു നാല് മണിയൊക്കെ ആയപ്പോൾ എണീറ്റിട്ട് നമ്മൾ കേക്ക് ഒന്ന് ലെയർ ചെയ്ത് വെച്ചു ഷുഗർ സിപ്പൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് കേക്കിൻ്റെ വർക്ക് എല്ലാം തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ചെറിയ കേക്ക് സെറ്റ് ചെയ്തെടുക്കാം ആ ചെറിയ കേക്കിനെ ലെയർ ആക്കി വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് ഒരു ലെയർ ആയിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം കേട്ടോ ഇപ്പോ കേക്കിന്റെ ലെയറിൽ ഞാനിപ്പോൾ പ്രൊലൈൻ ഒന്നും ഇട്ട് ഇട്ടുകൊടുക്കുന്നില്ല ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയാൽ കിട്ടുന്ന ഉണ്ടല്ലോ ബട്ടർ ബട്ടർസ്കോച്ചിന്റെ ക്രഷ് അത് വെച്ചിട്ടാണ് ഈ കേക്ക് ചെയ്യുന്നത് കേട്ടോ ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കേക്കാണ് അപ്പോൾ ഓരോ ലെയറും നമ്മൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് പോവാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഫിനിഷ് ചെയ്യാനായിട്ട് ഇത് ഈസി ആയിരിക്കും കേട്ടോ ഇപ്പം നമ്മൾ രണ്ടാമത്തെ ലെയറും ഫ്രോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ മൂന്നാമത്തെ ലെയറും വെച്ചു കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ലെയർ നമ്മൾ ഫിനിഷ് ചെയ്തെടുക്കുവാണേ ഇനി ഇത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ ആദ്യം തന്നെ ഇതൊന്ന് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത് അല്ലാതെ പിന്നീട് വീണ്ടും എടുത്തിട്ട് അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ കാരണം ഇത് ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഇതൊരു ഫസ്റ്റ് ബർത്ത്ഡേയുടെ കേക്കാണ് കേട്ടോ അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് കളർ മാത്രം പറഞ്ഞിട്ടുണ്ട് കേട്ടോ കളറ് ഒരു പിങ്ക് കളറാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് നമ്മൾ കേക്ക് ഏകദേശം ഫിനിഷ് ആയതിനു ശേഷം ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല അത്യാവശ്യം നല്ല ഷേപ്പിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ആ കേക്ക് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അടുത്ത വലിയ കേക്കും അതേപോലെ തന്നെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ എന്നിട്ടിപ്പോൾ അവർ പറഞ്ഞ ഒരു കളറാണ് ഞാനിത് കൊടുക്കുന്നത് പിങ്ക് കളറാണ് കേട്ടോ ഇത് ഞാൻ ഷുഗറിൻ്റെ പിങ്ക് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ജെൽ കളറാണ് അതിനുശേഷം നമുക്ക് കേക്ക് ഒന്ന് ലെവൽ ചെയ്തെടുക്കാം ഇപ്പോൾ ഒന്ന് അത്യാവശ്യം ഒരു ചെറിയ രീതിയിലൊന്ന് നമുക്ക് ലെവൽ ചെയ്തെടുത്താൽ മതി കാരണം നമ്മൾ ബ്രഷ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിന് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫിനിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ ഇപ്പോൾ ഇത് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് കുറച്ച് കളർ ഞാൻ എടുത്തിട്ട് ബ്രഷിൽ മുക്കിയിട്ട് ഇത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഓടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ആ ഒരുപാട് കളറിൻ്റെ ക്രീമിൽ ഒരുപാട് കളറിൻ്റെ ആവശ്യവും വരുന്നില്ല അല്ലാതെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല കളറിൽ കേക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അതുപോലെ ഈ ഒരു ഈ പോർഷനിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേക്ക് ഒന്ന് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇത് ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് ഒരു മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം മാത്രമാണ് കേക്ക് ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ സെൻറ്റർ പോർഷൻ കറക്റ്റാക്കി വെച്ചതിന് ശേഷം പതിയെ പാലറ്റ് നൈഫ് മാറ്റി ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടറിൽ അത്യാവശ്യം കട്ടിയുള്ള ഉഡൺ സ്റ്റിക്ക് ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറാതിരിക്കാനും ഒരു സെക്യൂർ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്റ്റിക്ക് ഞാൻ വെച്ചു കൊടുക്കുകയാണ് പിന്നീട് ഒരു കാര്യമുണ്ട് അതിൻ്റെ ആ ഒരു പോർഷൻ എക്സ്ട്രാ പുറത്തോട്ട് തള്ളിയിരിക്കുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ കാണുന്നില്ലേ നിങ്ങൾ അവിടെ ഞാനൊരു ടോപ്പർ വെക്കുന്നത് കൊണ്ടാണ് അത് കട്ട് ചെയ്ത് മാറ്റാത്തത് കേട്ടോ ഒരു യൂണിക്കോൺ തീമിലുള്ള ഒരു കേക്കാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അവിടെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്റ്റിക്ക് അവിടെ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റാതെ അങ്ങനെ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കി ഇപ്പോൾ കണ്ടു കാണുമല്ലോ ബാക്കി ക്രീം ഞാനിങ്ങനെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ബബിൾ പോലെ താഴെയും മേലെയുള്ള പോർഷനിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ മേലെയുള്ള പോർഷനിൽ ഇങ്ങനെ ഒരു സ്പൂണിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുന്ന ഒരു ഡിസൈനാണ് ചെയ്യുന്നത് കേട്ടോ പാലറ്റ് നൈഫ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ആദ്യം ഇത്തിരി തിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അതിൻ്റെ പുറത്തൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ഭംഗിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ബാക്കി ചെറിയ ഒരു ബീഡ്സ് പോലെ സൈഡിൽ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു ഡിസൈനാണ് കാണാൻ പക്ഷെ നല്ല ലുക്കുമാണ് കേട്ടോ കേക്ക് എന്നിട്ട് ഞാൻ സൈഡിലായിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ ഒരു ടോപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ കേക്കിൻ്റെ ടോപ്പിലായിട്ട് ഒരു യൂണിക്കോൺ തീമിലുള്ള ഒരു ടോപ്പറും പിന്നെ ഒരു ചെറിയ ബോൾ ബോൾസ് ഒരു ടോപ്പറും വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അല്ലാത്ത കുറച്ച് ബട്ടർഫ്ലൈസ് ആ കേക്കിൻ്റെ രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്പർ എന്ന് എഴുതിയ ഒരു ടോപ്പറും കൂടെ ഇപ്പം പ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ പക്ഷേ ഈ കേക്കിന് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കേക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അപ്പം അത് ഡെലിവറി ചെയ്യാനുള്ള ടൈമും ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ ബൈ വീണ്ടും കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കണേ